നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം അങ്ങനെ ഉപതെരഞ്ഞെടുപ്പിലെ ഫലം ഏറ്റു ബി ജെ പി പൊട്ടി പാളീസായി കോൺഗ്രസ്സിന് മിന്നുന്ന വിജയം ഇനി പെട്രോൾ ഡീസൽ വില കുറച്ചില്ലെങ്കിൽ ബി ജെ പിക്ക് പല സംസ്ഥാനങ്ങളും നഷ്ടപ്പെടും എന്നുള്ള തിരിച്ചറിവിലേക്ക് കാര്യങ്ങൾ വന്നു ചിലർ ചോദിച്ചു കോൺഗ്രസ് സമരം ചെയ്താലൊന്നും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയില്ലല്ലോ എല്ലാ അത്തരം ചോദ്യക്കാർക്കും ഒരു മറുപടി തന്നെയാണിത് ഈ ഇന്ത്യയിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന് മാത്രമേ ബി ജെ പി എതിർക്കാൻ കഴിയുകയുള്ളൂ എന്ന് കൃത്യമായി അടിവരയിട്ട ഒരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു കൃത്യമായി ഹിമാചൽ പ്രദേശിൽ നടന്നത് നാലേകാൽ ലക്ഷം വോട്ടിന് ജയിച്ച ഒരു ലോക്സഭ ഉൾപ്പെടുന്ന ഹിമാചൽ പ്രദേശിൽ അവിടെ കോൺഗ്രസിന് ഒരു ലോക്സഭയും മൂന്ന് നിയമസഭാ സീറ്റും അനുകൂലമായി മാറുകയും അവിടെ വിജയക്കൊടി പാറിക്കാനും കഴിഞ്ഞെങ്കിൽ അത് ജനങ്ങളുടെ നിശ്ചയദാർഢ്യമാണ് ജനങ്ങൾക്ക് അറിയാം ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് ഒരുപാട് കാലമൊന്നും അങ്ങനെ ഗ്രഹണം പോലെ മറച്ചുവെക്കാൻ കഴിയില്ല കോൺഗ്രസിനെ എന്ന തിരിച്ചറിവ് ഓരോരുത്തർക്കും തോന്നി തുടങ്ങിയിരിക്കുന്നു ബംഗാളിലെ കാര്യമാണ് ഏറ്റവും കഷ്ടം അവിടെ തൃണമൂലിനെതിരെ നിർത്തിയ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് പലർക്കും കെട്ടിവെച്ച കാശുപോലും നഷ്ടമാകുന്ന ഗതികെട്ട സാഹചര്യമായിരുന്നു അത്രയും മോശമായി രണ്ടാം സ്ഥാനത്തെത്തുന്ന ഗതികെട്ട അവസ്ഥ ഇന്ത്യയിൽ വളരെ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ ഓരോ മണ്ഡലങ്ങളിലും ഒന്നേകാൽ ലക്ഷം വോട്ട് ഒന്നേ മുക്കാൽ ലക്ഷം വോട്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു തൃണമൂൽ കോൺഗ്രസിലെ ഓരോ സ്ഥാനാർത്ഥികളുടെയും ഭൂരിപക്ഷം ബി ജെ പി ആണ് മുഖ്യപ്രതിപക്ഷം എന്നവിടെ പറയാൻ തന്നെ അവർക്ക് നാണക്കേടുള്ള അവസ്ഥ അവിടെ തൃണമൂൽ മൊത്തത്തിൽ അടറാടിയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും പ്രിയങ്കാ ഗാന്ധി കൊളുത്തിവിട്ട കർഷക സമരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസ് വലിയ രീതിയിലുള്ള മേൽക്കൈ ഉത്തർപ്രദേശിൽ ഇതിനോടകം നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന ചില സർവേ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പെട്രോൾ വിലയും ഡീസൽ വിലയും കുറച്ചില്ലെങ്കിൽ ജനങ്ങൾ രോക്ഷാകുലരാകുകയാണെന്നും ജനങ്ങൾ നിശബ്ദ തരംഗത്തിലൂടെ ബി ജെ പിയെ പുറത്താക്കുകയും ചെയ്യും എന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇന്ധന തീരുവ കുറയ്ക്കാൻ തീരുമാനമാക്കിയിരിക്കുന്നത് എന്നാൽ ഇത്രയൊന്നുമല്ല ഇനിയും ഇനിയും പാവങ്ങളെ പിഴിഞ്ഞുണ്ടാക്കുന്ന കാശ് വേണ്ടെന്ന് വെച്ചാൽ മാത്രമേ ബി ജെ പിക്ക് പിടിച്ചു നിൽക്കാൻ തന്നെയാവൂ എന്നിരുന്നാലും കർഷകർ ബി ജെ പിക്ക് തിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ തോൽക്കുക എന്നുള്ളതല്ലാതെ ബി ജെ പിയുടെ മുമ്പിൽ മറ്റ് രാഷ്ട്രീയ വഴികളൊന്നും ഇല്ല എന്ന് തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാൻ കഴിയും ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ മൊത്തം ട്രെൻഡാണ് കൃത്യമായി പറയുന്നത് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഇരുപത്തൊൻപത് സീറ്റുകളുടെ ഉപതെരഞ്ഞെടുപ്പ് എന്നാൽ നിരവധി സംസ്ഥാനങ്ങൾ കവർ ചെയ്യുന്ന രീതിയിലാണ് തെലങ്കാന അസാം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളായിട്ടുള്ള പ്രദേശങ്ങൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന തരത്തിലാണ് രാജസ്ഥാനിലെയും അതോടൊപ്പം ഹിമാചലിലെയും വോട്ടെടുപ്പ് നടന്നത് അവിടുത്തെ വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ ബി ജെ പിക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ചില സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താൻ കഴിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് അവർക്ക് ആശ്വസിക്കാൻ തക്ക ഒരു കാര്യവുമില്ല അതുകൊണ്ട് ബോധോദയം ബി ജെ പിക്ക് ഉണ്ടായി എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത